ബസ് നേരത്തെ എനിക്ക് നല്ലോണം ഇവിടെ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. ബെൻസ് ആണല്ലോ, എന്ത് പറഞ്ഞാലും ബെൻസ് ബെൻസ് തന്നെ ആയിരിക്കും എപ്പോഴാണെങ്കിലും. ഇതാണ്ട് നമ്മളെ ബസ്സിന്റെ ക്യാബിന് വരുന്നത്. അതേപോലെ 1,221,190 കിലോമീറ്റർ വരുന്നുണ്ട്. ഞാനിപ്പോൾ മധുരയിലാണുള്ളത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പർവീൻ ട്രാവൽസിൻ്റെ, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ പർവീൻ ട്രാവൽസിൻ്റെ കീഡിലൻ ഒരു മെഴ്സിഡൻസ് ബെൻസ് SHD പ്ലസ് സെമി സ്ലീപ്പർ ബസ്സിലെ ഒരു യാത്രയാണ്. ഇവിടുന്ന് മധുരയിൽ നിന്ന് ചെന്നൈയിലോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. സമയം രാവിലെ 5:48 6:05 കേട്ടോ. ഇവിടുത്തെ ഡിപ്പാർച്ചർ ഞാനിപ്പോൾ ഉള്ളത് മധുരൈ പെരിയാർ ബസ് സ്റ്റാൻഡിലാണ്. അപ്പം നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ പർവീൻ ട്രാവൽസിൻ്റെ ഈ ഒരു ഇവിടുന്നാണ് നമ്മളെ ബോർഡിംഗ് വരുന്നത്. ഷോപ്പ് നമ്പർ 10 പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബോർഡിംഗ് അഡ്രസ്സ് വന്നത്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. രാവിലെ വരുന്നെടുത്ത് ഉച്ചക്ക് 1:40 ചെന്നൈയിലെത്തുന്ന രീതിയിലാണ് നമ്മൾ ബസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. എൻ്റെ മോനെ മെസ്സറൻസ് ബെൻസിൻ്റെ ബസ്സിൽ കയറാൻ വേണ്ടി ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. മെസ്സറൻസ് ബെൻസിൻ്റെ കുറേ സ്ലീപ്പർ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ കിടിലൊരു മെസ്സറൻസിൻ്റെ ലോഗോ ഉണ്ട്. ഇവിടെ മെസ്സറൻസിൻ്റെ കാറിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് ഒരു ലോഗോ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. ബസ് കുറച്ച് പഴയതാണ്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പെർവീൻ ഓൾഡസ്റ്റ് മെസ്സറൻസ് ബെൻസ് ആണ് കേട്ടോ ഇത്. ഇപ്പം ബസ് ഒന്ന് ഫുള്ളായിട്ട് കാണാം. വൈറ്റ് കളറും പിന്നെ അതേപോലെ അതിനകത്ത് ചെറിയൊരു വയലറ്റും നീല കളറുള്ള ഒരു ലൈബ്രറി ആണ് കൊടുത്തിരിക്കുന്നത് മെസ്സറൻസ് ബെൻസ്. ഇത് ബുക്ക് ചെയ്തിരിക്കേണ്ടത് പെർവീൻ ട്രാവൽസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യുക, മേക്ക് മൈ ട്രിപ്പ് എന്നൊക്കെ ബുക്ക് ചെയ്യുക. എനിക്ക് ഇതിനായത് 800 രൂപയാണ് കേട്ടോ ഈ ബസ്സിൻ്റെ ടിക്കറ്റിനായത്. മൾട്ടി ആക്സിൽ ബസ്സാണ്, നമ്മളെ വോൾവോ B11 പോലെ തന്നെ കേട്ടോ. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ലോങ്സ്റ്റ് ബസ്സും കൂടിയാണ് ഇത്. ഇതാണ് ബസ്സിൻ്റെ ബാക്ക് സൈഡ്. അവിടെ ഒരു ബെൻസിൻ്റെ വലിയൊരു ലോഗോ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ എൻജിൻ സൗണ്ട് ഒരു രക്ഷയില്ലാത്ത എൻജിൻ സൗണ്ടാണ്. ഈ എൻജിൻ സൗണ്ട് കാരണമാണ് പല ആൾക്കാരും ബെൻസ് ഇന്ത്യയിൽ ഓടിക്കാത്തത് കേട്ടോ. അതായത് ബെൻസിൻ്റെ ബസ്സുകൾ ഓടിക്കാത്ത ബാക്കിൽ സീറ്റിലൊക്കെ ഭയങ്കര എൻജിൻ സൗണ്ടായിരിക്കും. ഇവിടെ കിട്ടിലെ എൻജിൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 1, 2, 3, 4, 5, 6 A ഗ്ലാസ്സാണ്. വോൾവോ B11 പോലെ A ഗ്ലാസ്സാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ നമുക്ക് കണ്ടു നോക്കാം. ബസ് കുറച്ച് പഴയതായിട്ടുണ്ട്. 300,000 കിലോമീറ്റർ ഓടിക്കുന്നു നോക്കാം. ഉള്ളിൽ കയറിയിട്ട് നോക്കാം നമുക്ക്. ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ക്യാബിന് വരുന്നത്. ബെൻസിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ നിങ്ങൾ പല വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ 2-3 ബെൻസിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ കിടിലായിട്ട് ബെൻസിൻ്റെ ഒരു ലോഗോ സംഭവങ്ങളൊക്കെ കാണാം. അതേപോലെ 1,221,190 കിലോമീറ്റർ വരുന്നുണ്ട് കേട്ടോ ബസ്. ഇതിൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കാണ്. പക്ഷേ അതിൽ കാണിക്കും ഈ സൈഡിൽ ഈ കാണുന്നത് അതിൻ്റെ റിട്ടാർഡ് ബ്രേക്ക് ആണോ. അപ്പോൾ ഇതിൻ്റെ AC സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഇതാണ്. ഇതാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ കേട്ടോ. ഈ ബസ് ഇറങ്ങിയ സമയത്തുള്ള ഏറ്റവും അടിപൊളി ക്യാബിനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും 125 കിലോമീറ്റർ പെർ അവർ സ്പീഡ്, 80 മൈൽസ് പെർ അവർ അവിടെ കാണാൻ പറ്റും. അപ്പുറത്തെ സൈഡിലാണ് ഇതിൻ്റെ RPM സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇത് ഫ്യൂവൽ ഫുൾ ടാങ്ക് അടിച്ചാട്ടോ ഇവർ കൊണ്ടുവന്ന് വെച്ചത്. കൊള്ളാം. അപ്പം ഞാൻ ബസ്സിനുള്ളിൽ കയറി. ഇതാണ് കേട്ടോ പർവീൻ ട്രാവൽസിൻ്റെ ഈ ഒരു ബസ്സിലെ ഇൻറ്റീരിയർ. ബസ് കുറച്ച് പാക്കം ചെന്നിട്ടുണ്ട്. മീറ്റിൽ നിങ്ങളുണ്ടല്ലേ 1,200,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആയിട്ടുള്ള മെസ്സറൻസ് ബസ്സും കൂടിയാണ് കേട്ടോ. ഇതിൽ എൻ്റെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V3 സീറ്റാണ്. ഈ സീറ്റാണ് കേട്ടോ. ഈ സീറ്റിനൊക്കെ ഇങ്ങ് കാണാം. ഇവിടെ നമ്മൾ വോൾവോ കണ്ട പോലെ തന്നെയുള്ള ഒരു ലെഗ്രസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കിലെ സീറ്റിൽ വരെ ഒന്ന് പോയിട്ട് നോക്കാം. ഈ ബസ്സിൽ 53 സീറ്റാണ് കേട്ടോ ഉള്ളത്. ഫ്രണ്ടിലത്തെ ഗ്ലാസ് വിൻഡ്ഷീൽഡ് നല്ലപോലെ ക്രാക്ക് ആയിട്ടുണ്ട് കേട്ടോ. പർവീൻ ട്രാവൽസിൻ്റെ എല്ലാ ബസ്സുകളും ഏകദേശം നല്ല പാക്കേജ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മധുരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളെ യാത്ര.
വീഡിയോയിൽ വരണമാ. റോഡ് മട്ടുന്നാ. നമ്മൾ ട്രിപ്പ് ഏകദേശം 480 കിലോമീറ്ററാണ് കേട്ടോ വരുന്നത്. അത് സമയമെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിക്കൂറും 10 മിനിറ്റുമാണ്. പക്ഷേ ഈ ഒരു 100 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ സമയം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എത്താൻ സാധ്യതയുണ്ട് കേട്ടോ. പർവീൻ ട്രാവൽസ് പിന്നെ ടൈമിംഗ് ഒക്കെ നല്ലോണം കീപ്പ് ചെയ്ത് ഓടുന്ന ഒരു സർവീസും കൂടിയാണ്. എട്ട് മണിയൊക്കെ ആയതാകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് ആയിട്ടോ. അപ്പം നമ്മൾ ബസ് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. രാവിലെ 8 മണിയായപ്പം തന്നെ നമുക്ക് ബ്രേക്ക് കിട്ടിട്ടോ. 8:03 ആയപ്പോൾ ബ്രേക്ക് കിട്ടി. ഇവിടെ ഒരു പ്യുവർ വെജ് റെസ്റ്റോറൻറ്റും ഉണ്ട്. പിന്നെ ഇവിടെ KMS ഹക്കീം കല്യാണ ബിരിയാണി എന്നുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ വെജ് നോൺ വെജ് രണ്ടും അവൈലബിൾ ആണോ. ഇതാണ് നമ്മളെ ബസ്. നേരത്തെ എനിക്ക് നല്ലോണം ഇവിടെ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. കുറച്ച് പഴക്കം ചെന്ന ബസ്സാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ബെൻസ് ആണല്ലോ, എന്ത് പറഞ്ഞാലും ബെൻസ് ബെൻസ് തന്നെ ആയിരിക്കും എപ്പോഴാണെങ്കിലും.
അപ്പൊ നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. പർവീൻ ട്രാവൽസിന്റെ ഒരുപാട് നല്ല പുതിയ ബസ്സുകളൊക്കെ ഓടുന്ന റൂട്ട് ഞാൻ വേഗാതെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് മധുരയിൽ നിന്ന് ചെന്നൈയിലോട്ടുള്ള 480 കിലോമീറ്റർ ആണ് ഈ ഒരു റൂട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇവര് ഈ ഒരു ബസ് ഇതിലിട്ടത്. ഈ റൂട്ടിൽ 4-5 ബസ് ഉണ്ട് കേട്ടോ ഈ ഒരു പർവീൻ ട്രാവൽസിന്. അപ്പൊ രാവിലത്തെ ഫസ്റ്റ് ബസ്സാണ് കേട്ടോ ഇത്. അപ്പൊ ബസ് TN87A1499. ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു SHD+. ഇത് SHD 2441 എന്ന് പറഞ്ഞ കോച്ചാണ് കേട്ടോ. അതായത് സൂപ്പർ ഹൈഡക്ക്, അതാണ് SHD-ന്റെ ഫുൾ ഫോം. അപ്പോൾ രണ്ട് ഹോട്ടലുണ്ട്. നമ്മൾ ഇവിടെ എന്താ കഴിക്കാനുള്ളത് പോയി നോക്കാം. അത്യാവശ്യം നല്ല ഡീസൻ്റ് ഒരു ഹോട്ടലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. അതിൻ്റെ ഉള്ളിൽ AC അവൈലബിൾ ആണ്. പക്ഷെ രാവിലെ തന്നെ ആവുന്നതും കൊണ്ട് കുഴപ്പമില്ല. ഇതാ ഞാനൊരു നെയ് റോസ്റ്റ് ആണ് പറഞ്ഞത്. നല്ല കിഡിലൊരു നെയ് റോസ്റ്റ് വന്നിട്ടുണ്ട്. കൂടെ രണ്ട് കളർ ചട്നി ഉണ്ട്, ഒരു വൈറ്റ് ചട്നി, ഒരു റെഡ് ചട്നി, പിന്നെ സാമ്പാറും ഉണ്ട് കേട്ടോ. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം. കുഴപ്പമില്ല. നെയ് റോസ്റ്റൊക്കെ പിന്നെ എല്ലായിടത്തും ഏതെങ്കിലും ഒരേ ടേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. തമിഴ്നാട്ടിലാന്നേരം പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കാരണം ഇവിടെ ദോശ നെയ് റോസ്റ്റൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. അതായത് മോർണിംഗിലോട്ട് കേട്ടോ. Yeah.
സമയം 1:52 ഒക്കെ ആയിരം നമ്മളെ കോയമ്പേട് മെട്രോ സ്റ്റേഷന്റെ എൻട്രൻസിൽ അവസാന സ്റ്റോപ്പിൽ ഇറങ്ങിട്ടോ. യാത്ര എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ്സിന്റെ സസ്പെൻഷൻ കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട് ഫ്രണ്ടിൽ, അതുകൊണ്ട് ഇങ്ങനെ അടിക്കുന്നത് നിങ്ങൾ സ്റ്റിയറിംഗ് വീലും നോക്കുന്നേരം കണ്ടിട്ടുണ്ടാവും. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു, എ സി ഓക്കെ ആയിരുന്നു, പക്ഷെ കുറച്ച് പഴക്കം ചെന്ന ബസ്സായതുകൊണ്ട് അതിൻ്റെതായ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും എല്ലാം അടിപൊളിയായിരുന്നു. അടുത്തൊരു പർവീൻ ട്രാവൽസിൻ്റെ മെസിഡൻസ് യാത്ര വരുന്നവരെ ബൈ ബൈ ഫ്രം ചെന്നൈ.